പ്രിയപ്പെട്ട കുട്ടികളെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൽ നാല് കോണുകളുണ്ടല്ലോ, ഓരോ കോണും എത്ര ഡിഗ്രി വീതമാണ്? ഇവിടെ നമ്മൾ പ്രൊട്ടാക്ടറും ഈ ചതുരത്തിൻ്റെ നാല് കോണുകൾ അളന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇടതുവശത്തുള്ള കോണ് നോക്കുകയാണ്. പ്രൊട്ടാക്ടർ കൃത്യമായിട്ട് വെക്കുക ചതുരത്തിൽ. ചതുരത്തിൻ്റെ അടിഭാഗത്തെ വരയും ഇടതുവശത്തെ ലൈനും ചേർത്ത് വെച്ച് കഴിയുമ്പോൾ അത് നമുക്ക് 90 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ കോണ് നമുക്കിവിടെ 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രൊട്ടാക്ടറിനെ അടുത്ത കോണിലേക്ക് മാറ്റി നോക്കാം. വലതുവശത്തെ അടിഭാഗത്തെ കോണാണ് നമ്മളിനി അളക്കുന്നത്. പ്രൊട്ടാക്ടറിനെ എടുത്ത് വലതുവശത്തെ അടിഭാഗത്തെ കോണിലേക്ക് ക്രമീകരിക്കുകയാണ്. ചതുരത്തിൻ്റെ അടിഭാഗത്തെ വരയും പ്രൊട്ടാക്ടറും വെച്ച് നോക്കുമ്പോൾ അതും നമുക്ക് കിട്ടിയിരിക്കുന്നത് 90 ഡിഗ്രി തന്നെയാണ്. ഇനി നമുക്ക് പ്രൊട്ടാക്ടറിനെ തിരിച്ച് വെച്ച് മുകളിലുള്ള രണ്ട് കോണുകളും കൂടി ഒന്ന് അളന്ന് നോക്കണം. ഇപ്പം സാറിവിടെ പ്രൊട്ടാക്ടർ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മുകളിലുള്ള വരയും ഇടതുവശത്തെ വരയും ലൈനും കൂടി ഉപയോഗിച്ച് ആ രണ്ട് ലൈനിലും ഇടയിൽ വരുന്ന കോൺ എത്രയാണെന്നാണ് സാറിനെ അളക്കുന്നത്. ഓക്കെ, അതും സാറ് ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടുന്നത് കൃത്യം എത്രയാണ്? 90 ഡിഗ്രി തന്നെയാണ് അല്ലേ? അതെ, നോക്കിക്കേ. നമ്മൾ കൃത്യമായിട്ട് പ്രൊട്ടാക്ടർ അളക്കണം. സാറിത് കമ്പ്യൂട്ടർ വെച്ച് ഇതാക്കുന്നതുകൊണ്ടാണ് ഒരു പുതിയ ടൈം പോകുന്നത്. അപ്പോൾ ആ മൂന്നാമത്തെ കോണും നമുക്ക് 90 ഡിഗ്രി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പ്രൊട്ടാക്ടർ നമുക്ക് വലതുവശത്തുള്ള മുകളിലെ കോണും കൂടി ഒന്ന് നോക്കിയാൽ നാല് കോണും കിട്ടും. അതും കൃത്യമായിട്ട് 90 ഡിഗ്രി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ചതുരത്തിൻ്റെയും രൂപം ഇതുപോലെയാണ് അല്ലേ? സമചതുരമായാലും ചതുരമായാലും അതിൻ്റെ രൂപം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നാല് കോണുകളുടെയും അളവുകൾ എത്രയാണ്? 90 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ സാധിക്കും. ഒരു ചതുരത്തിൻ്റെ നാല് കോണുകളുണ്ടല്ലോ, ഓരോ കോണും എത്ര ഡിഗ്രി വീതമാണ്? 90 ഡിഗ്രി വീതമാണ്. അതെ, 90 ഡിഗ്രി എന്ന് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ചതുരങ്ങളുടെയും നാല് കോണുകളും എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കേ.